ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ആക്ച്വലി വന്നിരിക്കുന്ന പ്ലേസ് എവിടെയാന്ന് വെച്ചാൽ നമുക്ക് കാണാം. നിങ്ങൾ ഫസ്റ്റ് എൻട്രി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊരു ഫാം ഹൗസാണ്. പക്ഷേ ഈ പ്ലേസിൻ്റെ പേര് സ്കൂൾ ഫാം എന്നാണ്. ആക്ച്വലി നമുക്ക് കാണുമ്പോൾ തോന്നിയ ഇവിടെ ഒരു അനിമൽസ് കാണാം, ഷീപ്പ്, ഗോട്ട്, പിഗ്, ഇങ്ങനെയുള്ള അനിമൽസിനെ നമുക്ക് കാണാം. പക്ഷേ ഇവിടെ മെയിൻ ഹൈലൈറ്റ് ഇതല്ല. ഈ സ്കൂൾ ഫാം എന്ന് വെച്ചാൽ ഇത് എൻറ്റയർലി ഒരു ഡിഫറെൻ്റ് ആണ്. ഇതിൽ മെയിൻ ഹൈലൈറ്റ് ഇൻട്രസ്റ്റിംഗ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വ്യൂ ചെയ്യാം. ആൻഡ് ഫസ്റ്റ് നമ്മൾ സ്കൂൾ ഫാമിലോട്ട് കയറുവാണ്. കയറുമ്പോൾ ഫസ്റ്റ് ഇവിടുത്തെ പ്രൊസീജർ എന്ന് വെച്ചാൽ നമുക്ക് മെയിൻലി ഇവിടെ സ്മോൾ ഫ്രൂട്ട്സ് ആണുള്ളത്. ആ ഫ്രൂട്ട്സ് പിക്കിങ് ചെയ്യാനായിട്ട് ഇവിടെ ബാസ്കറ്റ് നമ്മൾ ഫസ്റ്റ് വന്ന് കളക്ട് ചെയ്യണം. ഇതാണ് ഫസ്റ്റ് എൻറ്റയർ പ്രോസസ്സ്. ഇതെല്ലാം നമുക്ക് ഇവിടെ കയറുന്നതിന് എൻട്രി ഫീസ് ഒന്നും ഇല്ല. നമ്മൾ ജസ്റ്റ് കയറി പിക്കിങ് ചെയ്യാനുള്ള ബാസ്കറ്റ് പിക്ക് ചെയ്യുന്നു. നമ്മളങ്ങനെ പിക്ക് ചെയ്യാനായിട്ട് പോകുമ്പോൾ അവിടെ തോന്നിയ പ്രോഡക്ട്സ് അവർ സെയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അവരുടെ ഫാമിലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഫ്രഷ് ആയിട്ടുള്ളത് നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് അവരവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രൈസ് എല്ലാം അവർ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബാസ്കറ്റ് പിക്കിങ് ആയിട്ട് ഇറങ്ങുന്നിടത്ത് നല്ലൊരു ഗാർഡനും സിറ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാം നല്ലോണം അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന വ്യൂസുമാണ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് സൺഫ്ലവറിനെ കാണാൻ നമ്മൾ ഫസ്റ്റ് പോകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ആക്ച്വലി വന്ന ടൈം നല്ല റെയിനിങ് ആയതുകൊണ്ട് അത്ര പോലും നമുക്ക് അത്ര മാസ്റ്റായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും ഓക്കെ, ഇറ്റ്സ് ഫൈനായിരുന്നു. ഫസ്റ്റ് നമ്മൾ സൺഫ്ലവർ കാണാനായിട്ട് പോവാണ്. അവിടുത്തെ വ്യൂസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കാണാം. ഈ സൈഡിലോട്ട് പോകുന്നത് സ്ട്രോബെറി കാണാനായിട്ടാണ്. അപ്പോൾ നമുക്ക് സൺഫ്ലവർ കാണാനായിട്ട് പോയിട്ട് അവിടുത്തെ വ്യൂസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കാണാം. അങ്ങനെ നമ്മൾ ഫോർവേഡിലോട്ട് പോകുമ്പം അവിടെ നമുക്ക് ഫോട്ടോസ് എടുക്കാനുള്ള രീതിയിൽ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് നിന്ന് ഫോട്ടോഷൂട്ട് ചെയ്യുന്നെങ്കിൽ അങ്ങനെ എടുക്കാം. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് പോകുന്ന സ്ട്രോബെറി പിക്ക് ചെയ്യാനായിട്ടാണോ, ഇതാണ് സ്ട്രോബെറി പിക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ മിഡിൽ നമുക്ക് ഫോർവേഡ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഇടയ്ക്ക് നമ്മൾ സ്ട്രോബെറി ഉള്ള അനുസരിച്ച് നമ്മൾ വാങ്ങിച്ച പിക്കിങ് ചെയ്യാൻ വാങ്ങിച്ച ബാസ്ക്കറ്റിൽ നമ്മൾ ഇത് പിക്ക് ചെയ്തിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അറിയാം, ഇപ്പം കാശീനെ നിങ്ങൾ ഒരുപാട് വട്ടം എൻ്റെ വീഡിയോസിൽ പലയിടത്തായിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, കാശി ഇപ്പം ഞങ്ങൾ ഇവിടെ ഉള്ളൊരു ഫാമിലിയിലാണ്. അപ്പോൾ കാശിയും കാശിയുടെ ഫാമിലിയും ഞാനും കൂടെ ആണ്. ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. അപ്പോഴത്തേക്ക് അതൊരു വണ്ടർഫുൾ വൺ ഓഫ് മൈ എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു, എന്താ പറയുക, ഒരു വലിയൊരു കണ്ടൻറ്റായിട്ടില്ലെങ്കിലും ഐ ജസ്റ്റ് എൻജോയ് ഇറ്റ്. ഇഫ് സ്മോൾ മൊമെൻറ്റ്സ് ആണെങ്കിലും ഒരുപാട് എൻജോയ് ചെയ്തു. ആൻഡ് സായി ബേബിയെ പോലെ തന്നെ കാശി നല്ല ആക്റ്റീവാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ വ്യൂസ് നമുക്ക് എൻറ്റയർലി ഇഷ്ടപ്പെടും. ലൈക്ക് റെയിനി ആണെന്ന് മാത്രമേ ഉള്ളായിരുന്നു. റെയിനിങ് ആണെങ്കിലും ഓക്കെ, ഇറ്റ്സ് ഫൈൻ. നല്ലോണം ഇഷ്ടപ്പെടുന്ന വ്യൂസ് തന്നെയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് സ്ട്രോബെറീസ് ഒക്കെ പിക്ക് ചെയ്തു. അങ്ങനെ പിക്കിങ് ബാസ്കറ്റ് കിട്ടു. നമ്മൾ നെക്സ്റ്റ് പ്രൊസീജർ മീൻസ് നമ്മൾ പിക്ക് ചെയ്ത ഐറ്റംസ് നമ്മൾ എൻക്വയറി വന്ന എൻട്രൻസിൽ കൗണ്ടറിൽ നമ്മൾ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പേ ചെയ്യണം. ഇവിടെ പെർ kg 4 pounds വെച്ചാണ്. അപ്പം നമ്മൾ എത്രയാണ് നമ്മൾ പിക്ക് ചെയ്തിട്ടുള്ള അതിൻ്റെ വെയിറ്റ് അനുസരിച്ചാണ് നമ്മൾ പേ ചെയ്യേണ്ടത്. ആൻഡ് മന്ത് ഒക്ടോബറൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ പംകിൻ ഉണ്ട്. അപ്പോൾ ഇത് ലൈക്ക് ബൈ സ്ട്രോബെറി കണക്ക് നമുക്ക് പംകിൻ ഇവിടെ നിന്ന് സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് പംകിൻ ഇവിടെ നിന്ന് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. അങ്ങനെ നമ്മൾ സ്റ്റോബെറി ഒക്കെ പിക്ക് ചെയ്തു. നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യാൻ പോകുന്നതിനേക്കാട്ട് മുമ്പേ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ വന്ന് ഇരുന്ന്
അത് കഴിക്കാനായിട്ടുള്ള അത് ചെയ്യാനുള്ള ഫെസിലിറ്റീസും ഇവരിവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ റൈനിങ് ആണ്, നമ്മൾ അധികം ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ വ്ലോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. അപ്പം ആൻഡ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മൾ പിക്ക് ചെയ്ത ബാസ്ക്കറ്റിൽ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പോവാം. ആൻഡ് നെക്സ്റ്റ് ടൈം നമ്മൾ വിസിറ്റ് ചെയ്യുമ്പം ആ ബാസ്ക്കറ്റ് നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ്. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.